ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും തന്നെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്, ഇപ്പോൾ നമുക്കറിയാം ആമസോണിലും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലും മറ്റുള്ള ഓൺലൈൻ സ്റ്റോഴ്സിലൊക്കെ നമുക്ക് അത്യാവശ്യമുള്ള പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ ഇ എം ഐയിൽ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇ എം ഐ പർച്ചേസ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് പറയുന്ന പോലെ ഡെബിറ്റ് കാർഡിൽ അത്യാവശ്യം ക്രെഡിറ്റ് സ്കോറ് കാര്യങ്ങളൊക്കെ തന്നെ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊന്നും നമ്മളുടെ ഡെബിറ്റ് കാർഡിലോ മറ്റോ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സാധാരണക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ ഇ എം ഐ പർച്ചേസ് കാര്യങ്ങളൊന്നും അവൈലബിളായിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയൊരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഈ ഒരു നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇ എം ഐ പർച്ചേസിൽ നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടെ ജസ്റ്റ് ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചേക്കുക. എന്നാൽ മാത്രമാണ് ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോകളും നിങ്ങളിലേക്ക് ഉടനെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ കാണാം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാമല്ലോ എനിക്കൊരു വ്ലോഗ് ചാനലും കൂടി ഉണ്ട്. അപ്പോൾ ആ ഒരു വ്ലോഗ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഈ കഴിഞ്ഞ ഇടയ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങളൊന്നും ആ ഒരു ചാനലിൽ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ വലിയൊരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് എനിക്ക് ആ ഒരു ചാനലിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ മുന്നോട്ടായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ചാനലിലെ ലിങ്കും കാര്യങ്ങളൊക്കെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഫസ്റ്റ് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചാനലിൽ കയറിയിട്ട് നിങ്ങൾക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കൊക്കെ ചെയ്യുക, ഷെയറും ചെയ്യുക. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യുക, ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റോട്ട് വരാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ, അതായത് ഇ എം ഐ പർച്ചേസിൽ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഹോം പേജിലോട്ടായിരിക്കും വരിക. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, സ്നാപ് മിൻ്റ് എന്നാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് താഴെ ഭാഗത്തായിട്ട് ലോഗിൻ ആൻഡ് സൈനപ്പ് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ കാണാനായിട്ട് സാധിക്കും. അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ, നിങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പർ നിങ്ങൾ കൊടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ അവിടെ കൊടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ സെൻഡ് ഒ ടി പി എന്ന് പറഞ്ഞിട്ടുണ്ട് സൈഡിൽ. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഓട്ടോ ഫിൽ കോഡ് എന്ന് പറഞ്ഞ് ഇവിടെ കാണാം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ ഒരു കോഡ് ഇവിടെ വന്നിട്ടുണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ മെയിൻ ഹോം പേജിലോട്ട് ഇങ്ങനെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി തന്നെ കാണാം, ഇതിനകത്ത് നമുക്ക് ഒരുപാട് മൊബൈൽസ് അതുപോലെ തന്നെ മറ്റനേകം പ്രൊഡക്ട്സ് കാര്യങ്ങൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പിന്നെ വേറെ ഫ്ലിപ്കാർട്ട് ആമസോൺ പോലത്തുള്ള ഓൺലൈൻ സ്റ്റോറുകൾ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്ത് ഫ്ലിപ്കാർട്ടിൽ നമുക്ക് 1000 to 17000 വരെ ഇ എം ഐ ഫ്രം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആമസോണിലും 1000 to 17000 രൂപ വരെ ഇ എം ഐ ഫ്രം 300 രൂപ മന്ത്, അതല്ല 300 രൂപ മന്ത് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓരോ സ്റ്റോറിലും എത്രത്തോളമാണ്, ഇത്ര രൂപയ്ക്ക് എത്രത്തോളമാണ് മാസം നമ്മൾ ഇ എം ഐ ആയിട്ട് പേ ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിലോട്ടൊക്കെ നമുക്ക് വരാം. അപ്പോൾ അതിന് മുന്നേ ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് മെനു സെക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ നമുക്ക് അതർ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ നമുക്കിതിനകത്ത് ഫ്ലിപ്കാർട്ട് ആമസോൺ അതുപോലെ മിന്ത്ര മാക്സ് അവിടെയൊക്കെ വരുന്നുണ്ട്. അപ്പം അവിടെ നിന്നൊക്കെ നമ്മൾ ഇത്ര രൂപയ്ക്ക് ഇത്ര സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മന്ത്ലി പേയ്മെൻറ്റ് അത്രത്തോളം വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്തൂടെ കാണിച്ചു തരുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കി തന്നെ കാണാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ഇ എം ഐ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സെക്ഷനിൽ വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് ഓർഡർ ചെയ്ത സാധനങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നോക്കി തന്നെ കാണാം, സ്റ്റാർട്ട് ബൈയിങ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും തന്നെ ഓർഡറൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ നമുക്ക് സാധാരണ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ഉള്ള ഒരു സംഭവമാണ് കാർട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ കാർട്ടിൽ നമ്മൾ നേരെ വന്നിട്ടുണ്ടെങ്കിൽ കാർട്ടിൽ നമുക്ക് ആ ഒരു സാധനങ്ങൾ ഏതൊക്കെ സാധനമാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഹോം പേജിലോട്ട് വരാം. ഹോം പേജിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മേലഭാഗത്തായിട്ട് ഇവിടെ ഒരു 3 lines വേണം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാനിപ്പോൾ കാണിച്ച സെക്ഷൻ തന്നെ നമുക്കിവിടെ തന്നെ പിന്നെയായിട്ട് കാണാനായിട്ട് സാധിക്കും. പിന്നെ കോൺടാക്ട് സ്നാപ് മിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും പിഴവായിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്നാപ് മിൻറ്റിൻ്റെ കോൺടാക്ട് സെക്ഷനിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഓർഡർ ചെയ്യുന്നതിൻ്റെ ഒരു പെർസെൻറ്റേജ് വെച്ച് നമുക്ക് എമൗണ്ട് ആയിട്ട് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടാണ് അവർ ഓർഡർ ചെയ്യണം, ഇതിനകത്ത് കയറിയിട്ട് രജിസ്റ്റർ ചെയ്താൽ പോരാ, അവർ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ക്യാഷ് കിട്ടുക. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കി തന്നെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ. ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഹോം പേജിലോട്ട് വരാം.
ഹോബീസിലോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു മൊബൈൽ ഫോൺ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കി തന്നെ കാണാം, ഇതുണ്ടോ വിവോ S1 Pro. ഇവിടെ ഈ ഒരു മൊബൈലിൽ നമുക്ക് 0% EMI ആണ് വരുന്നത് 3 മാസത്തേക്ക്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 2437 രൂപ നമ്മൾ മാസം പേ ചെയ്യണം. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ സെക്ഷൻ ഓപ്പൺ ആയിട്ട് വരും. നിങ്ങൾക്ക് നോക്കി തന്നെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ വേരിയൻ്റ് അതുപോലെ തന്നെ കളറ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വേരിയൻ്റ് അതൊന്ന് നിങ്ങൾക്ക് നോക്കിയിട്ട് ചൂസ് ചെയ്യാം. പിന്നെ നമുക്ക് നെറ്റ് ബാങ്കിങ് ഉണ്ട്, അതുപോലെ തന്നെ അപ്ലോഡ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നെറ്റ് ബാങ്കിങ്ങിൻ്റെ അത് ക്ലിക്ക് ചെയ്യാം. പിന്നെ അപ്ലോഡ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഇതിനകത്ത് അത്യാവശ്യമാണ്. അപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളുടെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ബാങ്കിൻ്റെ ആപ്ലിക്കേഷനിൽ കയറിയിട്ട് അതിനകത്ത് PDF ഫയൽ എടുക്കുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അതിലൂടെ നമ്മൾ PDF ഫയൽ നിങ്ങളുടെ മെയിലിലോട്ട് സെൻഡ് ആക്കിയിട്ട് ആ ഒരു PDF ഫയൽ ഇതിനകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കൊടുത്തിട്ടുണ്ട്, PDF ഫോർമാറ്റ് മാത്രമേ നമുക്ക് ഇതിനകത്ത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് I confirm എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അവർ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ, ഏകദേശം ഒരു ദിവസം ആ ഒരു ദിവസത്തിന് വർക്കിംഗ് ഡേയ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ അവർ നോക്കിയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ നമുക്ക് ആ ഒരു സംഭവം നമുക്ക് എലിജിബിലിറ്റി ഉണ്ടോ എന്ന് അവർ അതിനകത്ത് നോക്കിയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാനിപ്പം എന്താണ് ഒരു പ്രൊഡക്റ്റ് എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം നോക്കി തന്നെ കാണാമെന്നുണ്ടോ, നമുക്ക് 3 മാസത്തെയുണ്ട്, അതുപോലെ തന്നെ 6 മാസത്തെയുണ്ട്, അതുപോലെ തന്നെ 9 മാസത്തെയുണ്ട്. 3 കാറ്റഗറി ആയിട്ട് ഓരോ പ്രൊഡക്റ്റും തിരിച്ചിട്ടുണ്ട്. നമുക്ക് വേറെ ഒരുപാട് പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 മാസം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ 6629 രൂപ. അതായത് ഈ ഒരു മൊബൈലിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 19990 രൂപയാണ്. അപ്പോൾ 6629 രൂപയാണ് ഒരു മാസം അടയ്ക്കേണ്ട എമൗണ്ട് ആയിട്ട് വരുന്നത്. പിന്നെ 6 മാസത്തെയുണ്ട് 3481, പിന്നെ 9 മാസത്തെയുണ്ട് 2437. അപ്പോൾ അത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. പിന്നെ അതിൻ്റെ വേരിയൻ്റ്, അതിൻ്റെ കളർ, അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ നമുക്ക് മൊബൈൽ അല്ലാണ്ട് നമുക്ക് വേറെയും കുറേ അധികം പ്രൊഡക്റ്റ് വരുന്നുണ്ട്. ഫ്രിഡ്ജ്, അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ, അങ്ങനെയുള്ള സാധനങ്ങൾ വരുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിൽ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്നുണ്ടോ. സെലക്ട് കാറ്റഗറി, പ്രൊഡക്റ്റ് നെയിം, പ്രൊഡക്റ്റ് പ്രൈസ്, ഈ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് അല്ലെങ്കിൽ ആമസോണിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, അത്യാവശ്യം ക്യാഷ് കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരാളായിരിക്കണം, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ മൈനസ് കാര്യങ്ങളൊന്നും കാണാനായിട്ട് പാടില്ല. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് EMI പർച്ചേസ് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ അവൈലബിൾ ആയിട്ട് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ ഏർപ്പെടുത്തുക, ഞാൻ ഉടൻ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ചെയ്യാം, അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റോടെ നമുക്ക് ഇനി വീണ്ടും കണ്ടുമുട്ടാം. അതിലേക്ക് സൈനിങ് ഓഫ്. We'll be right back.